ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് ജോയിൻ സ്റ്റോക്ക് കമ്പനിയുടെ പ്രിപ്പയർ ചെയ്തത്. വളരെ സിമ്പിളാണ്. ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് എഴുതി അത്ര എത്തുന്നുള്ളൂ. കാൽക്കുലേഷൻ, കുറേ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഇതാണ് നമ്മുടെ പെർഫോമ അല്ലെങ്കിൽ ഫോർമാറ്റ് അല്ലേ. എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതൊന്ന് മറിച്ച് നോക്കാം. അപ്പം നമുക്കൊന്നുകൂടെ ക്ലിയർ ആക്കി പോകാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഹാരിക്കറ്റ് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. റിപ്പയർ ആൻഡ് ഇൻഷുറൻസ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, സെയിൽസ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, സെയിൽസ് റിട്ടേൺ ഉണ്ട്, എക്സൈസ് ഡ്യൂട്ടി ഓൺ സെയിൽസ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, സാലറീസ് ആൻഡ് വേജസ് ഉണ്ട്, ഡിപ്രീസിയേഷൻ, ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ, ഓഡിറ്റ് ഫീസ്, ബോണസ് ടു വർക്കേഴ്സ്, സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ്. ദെൻ അടുത്ത ഐറ്റംസ് വരുന്നത് കറണ്ട് ടാക്സ്, ഡെഫേർഡ് ടാക്സ് എന്നുള്ള നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട്. പ്രോഫിറ്റ് ഫ്രം എക്സെപ്ഷണൽ ഐറ്റംസ്, ലോസ് ഫ്രം എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്, പ്രോഫിറ്റ് ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്, റെൻ്റ് ആൻഡ് റേറ്റ്സ്, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസും തന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം റിപ്പയേഴ്സ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്. റിപ്പയേഴ്സ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതർ എക്സ്പെൻസ് ആണ് അല്ലേ. റിപ്പയേഴ്സ് ആൻഡ് അപ്പോൾ അതർ എക്സ്പെൻസിൽ വരുന്ന, അപ്പോൾ നമ്മുടെ ഫോർമാറ്റിൽ അതർ എക്സ്പെൻസ് എന്ന് പറയുന്ന ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്നി കൂടുതൽ അതർ എക്സ്പെൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെയും കൂടെ ആഡ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ മാത്രം ഇവിടെ കാണിച്ചാൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ചാൽ മതി. അപ്പോൾ ആ ആഡ് ചെയ്യുന്ന ഇവിടെ കാണിക്കുക, നോട്ട്സിൽ കാണിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് റിപ്പയർ ആൻഡ് ഇൻഷുറൻസും അതുപോലെ നമുക്ക് ഓഡിറ്റ് ഫീസ് അതർ അതർ എക്സ്പെൻസാണ്, അതുപോലെ റെൻ്റ് ആൻഡ് റേറ്റ്സ്. റെൻ്റ് ആൻഡ് റേറ്റ്സും എന്താണ് നമ്മുടെ അതർ എക്സ്പെൻസിൽ വരുന്നത്. റെൻ്റ് ആൻഡ് റേറ്റ്സ് നമ്മുടെ മറ്റേ സ്ലൈഡിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും എന്താണ് അതർ എക്സ്പെൻസ് ആണ്. അത് മൂന്നും ആഡ് ചെയ്ത് എഴുതുക. ദെൻ പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിരിക്കുന്നത് അതെന്തിനാണ്, നമുക്ക് ഇൻവെൻറ്ററിൻ്റെ ചേഞ്ച് അറിയാം. ദെൻ സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്, റവന്യൂ ആണ് അല്ലേ. സെയിൽസിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം, സെയിൽസ് റിട്ടേൺസ് ഉണ്ട്. സെയിൽസ് റിട്ടേൺ എത്രയാണ്, 14,000 അല്ലേ. സെയിൽസ് റിട്ടേൺ എത്രയാണ് തന്നിട്ടുണ്ടോ, ഉണ്ട്. സെയിൽസ് റിട്ടേൺ 1,000 ഉണ്ട്. അപ്പോൾ സെയിൽസ് 4,85,000 ആണ്. 4,85,000 ആണ്. അതിൽ നിന്ന് ലെസ് ചെയ്യുക, 1,000 രൂപ സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യുക. ദെൻ അതിൽ നിന്ന് പിന്നെ ലെസ് ചെയ്യേണ്ടതാണ് എക്സൈസ് ഡ്യൂട്ടി ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്താണ് അടുത്തത്, അതർ ഇൻകംസ് ഉണ്ട് അല്ലേ. അതർ ഇൻകംസിൻ്റെ അടുത്ത ഐറ്റംസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചറും ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ് ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ഫിനാൻസ് കോസ്റ്റ് ആണ് അല്ലേ. നമ്മുടെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നമ്മൾ ഫിനാൻസ്, നമുക്ക് ഫിനാൻസ് കിട്ടിയ സോഴ്സിൻ്റെ ആണ്, ഡിബഞ്ചറും ബോറോയിങ് ചെയ്തിരിക്കുന്ന കടമാണ്. നമ്മൾ എന്ത് കടമെടുത്താലും ഫിനാൻസ് നമുക്ക് ആവശ്യമായി. അപ്പോൾ ഇത് രണ്ട് ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നോട്ടിൽ ആഡ് ചെയ്ത് കാണിക്കുക. നമുക്ക് നോക്കാം, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് അടുത്ത ഐറ്റംസ് അതാണ് ഇൻട്രസ്റ്റ് ഓൺ, അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് അതർ ഇൻകം ആണ് അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് അതർ ഇൻകം ആണ്. അതർ ഇൻകത്തിൽ വരുന്ന വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ, അതർ ഇൻകത്തിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് അതും എന്താണ് അതർ ഇൻകം ആണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, നോട്ടിൽ ആഡ് ചെയ്ത് കാണിക്കുക. അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യാനുണ്ട്, ലെസ് ചെയ്യാനുണ്ട് ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ അല്ലേ. ഫർണിച്ചർ വിറ്റപ്പം ലോസ് ഉണ്ടായിട്ടുണ്ട്, ഇതെന്ന് പറയുന്നത് മൈനസ് ഫിഗറാണ് അല്ലേ. ലോസ് ആയതുകൊണ്ട് എന്താണ് മൈനസ് ഫിഗറാണ്. അതുകൊണ്ട് അതെന്ത് ചെയ്യുക, അതർ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യുക, ലെസ് ചെയ്ത് നൽകുക. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റും പ്രോഫിറ്റ് ഓൺ സെയിൽസും
പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈനാൻസ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഫർണിച്ചറൊക്കെ എന്താണ് നമ്മൾ ഫൈനാൻസ് ഉപയോഗിച്ചിട്ട് വാങ്ങിയത്, അങ്ങനെ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട്. അതുകൊണ്ടാണ് അത് അതർ ഇൻകത്തിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ലോസ് ഓൺ സെയിൽ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക, രണ്ട് ഐറ്റംസ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, ലെസ് ചെയ്യുക. ദെൻ അടുത്ത് വരുന്നത് എംപ്ലോയി ബെനഫിറ്റ് എക്സ്പെൻസ് ആണ്. അതിൻ്റെ അകത്ത് ഏതൊക്കെ വരും, ബോണസ് ടു വർക്കേഴ്സ് ഉണ്ട്, സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ് ഉണ്ട്, അതുപോലെ സാലറീസ് ഉണ്ട്, ഇതും ഒക്കെ ഇവിടെ എന്ത് ചെയ്യുക, അത് മൂന്നും കൂടെ നോട്ടിൽ ആഡ് ചെയ്തിട്ട് നമ്മുടെ മെയിൻ ഷീറ്റിലോട്ട് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് എഴുതി കാണിക്കുക. അപ്പോൾ ഈ ഒരു സെക്ഷനിലാണ് പറഞ്ഞിട്ടിൻ്റെ എക്സ്പ്ലനേഷൻ. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അപ്പം നമ്മുടെ ക്വസ്റ്റിൻ്റെ ബാലൻസ് കറണ്ട് ടാക്സ് തന്നിട്ടുണ്ട്, ദെൻ ഡെഫേർഡ് ടാക്സ് ഉണ്ട്, പ്രോഫിറ്റ് ഫ്രം എക്സെപ്ഷണൽ ഐറ്റംസ് ഉണ്ട്, ലോസ് ഫ്രം എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഉണ്ട്, പ്രോഫിറ്റ് ഫ്രം ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷൻ, റെൻ്റ് ആൻഡ് റൈറ്റ്സ്. അപ്പോൾ റെൻ്റ് ആൻഡ് റൈറ്റ്സിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ചെയ്യേണ്ടത്, അതർ എക്സ്പെൻസിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇനി നമുക്ക് തന്നിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, അത് നമ്മൾ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ദെൻ കമ്പനി ഹാസാന ഇക്വിറ്റി ഷെയർ ഓഫ് 40,000, ഇക്വിറ്റി എന്നാണ് ഇക്വിറ്റി ഷെയർ ഓഫ് 40,000 ഷെയർസ് ഓഫ് 10 ഈച്ച്. അപ്പോൾ ഇക്വിറ്റി ഷെയർ തന്നിട്ടുള്ളത് എന്തിനാന്ന് ചോദിച്ചാൽ, നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഏണിംഗ് പെർ ഷെയർ കിട്ടും അല്ലേ, ഒരു ഷെയറിൻ്റെ ഏണിംഗ്. അതിനാണ് അപ്പോൾ കറണ്ട് ടാക്സും ഡെഫേർഡ് ടാക്സും എന്താണ് ചെയ്യേണ്ടത്, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം ചെയ്യാം. അതെന്തുമില്ല, നമ്മുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ചെയ്യുക, അതിൽ നിന്ന് ആ എമൗണ്ട് എന്ത് ചെയ്താൽ മതി, ലിസ്റ്റ് ചെയ്ത് കാണിച്ചാൽ മതി. ദെൻ പ്രോഫിറ്റ് ഫ്രം എക്സംഷണൽ ഐറ്റംസും, ഈ ഐറ്റംസൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാനോ അല്ലെ ലിസ്റ്റ് ചെയ്യാനോ മാത്രമേ കേട്ടോ. നമുക്ക് അപ്പോൾ അവിടെ നിന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കൊടുക്കുക. ഫസ്റ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. റവന്യൂ എത്രയാണ്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ 485,000 ആണ് അല്ലേ. അതായത് 485,000 ആണ് നമ്മുടെ സെയിൽസ്. അതിൽ നിന്ന് എന്ത് ചെയ്യുക, സെയിൽസ് റിട്ടേൺ കുറച്ചിട്ടുള്ള 484,000 ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. 484,000. അപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് 484,000 ആണ്. 485,000 നിന്ന് 1,000 രൂപ കുറച്ചിട്ട് 484,000. അതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യുക, എക്സൈസ് ഡ്യൂട്ടി ലെസ് ചെയ്യുക. അപ്പോൾ 470,000 കിട്ടും. ഓക്കെ, ഇനി അതർ ഇൻകം. അതർ ഇൻകം എന്താണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതർ ഇൻകം ഒന്നി കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കാണിക്കുക അതർ ഇൻകം. അപ്പം ഇതിനെ ഹെഡിങ് നോട്ട്സ് എന്ന് കൊടുക്കണം കേട്ടോ. ഞാൻ വിട്ടുപോയിക്കുമ്പോൾ നോട്ട്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നോട്ട്സ് എന്ന് കൊടുത്തിട്ട് നമ്മൾ എഴുതുക ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഒന്നാമത്തെ നോട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടുക്ക് എടുത്തെഴുതുമ്പോൾ ഒന്നൊന്ന് നമ്പർ അതർ ഇൻകം, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ എന്നൊക്കെ കാണിച്ചു തന്നാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ലോസ് ഓൺ ഫർണിച്ചറിൽ മൈനസ് ആണ്, അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ 63,000. ഇത് ലിസ്റ്റ് ചെയ്യുക, മറ്റേത് രണ്ടും ആഡ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ടാണ് നമ്മളിതിൽ അതർ ഇൻകത്തിലാണ് നമ്മുടെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചറും കാണിക്കുക. ഓക്കെ, അപ്പോൾ എത്ര വരും, 63,000 വരും. ഇനി അടുത്തത്, ഇനി നമ്മുടെ റവന്യൂ വരുന്നതൊന്നുമില്ല, ബാക്കിയൊക്കെ നമ്മുടെ കോസ്റ്റാണ്. സോ നമ്മളിത് ഈ സെക്ഷൻ ആഡ് ചെയ്യും. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 533,000 ആണ് വരുന്നത്. ദെൻ എക്സ്പെൻസ്, എക്സ്പെൻസിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഓഫ്, അതായത് പർച്ചേസ്ഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത് 220,000 ആണ് വരുന്നത്. പർച്ചേസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ഓഫ് എ സ്റ്റോക്ക് ഇൻ ട്രേഡ്, ട്രേഡിലെ ഇൻവെൻട്രിയുടെ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക, എത്ര വരും, 7,600 രൂപ. ദെൻ എംപ്ലോയി ബെനഫിറ്റ്, ഇത് നമ്മൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. സാലറീസ്, ബോണസ്, സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ്, അത് മൂന്നും ആഡ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്തുകൊണ്ട്. വളരെ സിമ്പിളാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ ഫിനാൻസ് കോസ്റ്റ്, ഫിനാൻസ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇൻട്രസ്റ്റ് ഓൺ ഡിപെഞ്ചറും ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്ങും തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ,
finance cost കിട്ടും 85000 next depreciation depreciation നമ്മുടെ question direct തന്നിട്ടുണ്ട് അതിവിടെ എഴുതുക then other ഇപ്പോ depreciation ഒന്നിലധികം machineries ന്റെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ നമ്മൾ ഇവിടെ add ചെയ്തിട്ട് ഇങ്ങോട്ട് എഴുതുക ഇനി other expense ന്റെ വരുന്നതാണ് ഏതൊക്കെ വരുന്നത് repair audit fees rent and rights അതൊക്കെ add ചെയ്തിട്ട് എടുക്ക് എഴുതുക ഓക്കെ ടോട്ടൽ എക്സ്പെൻസ് ഇനി എന്ത് ചെയ്യുക നമ്മൾ ഇന്നലെ എഴുതിയ പ്രോഫിറ്റ് ബിഫോർ എസംഷണൽ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഓഫ് എ ടാക്സ് നമുക്കിനി എക്സംഷണലും എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസും ഈ ക്വസ്റ്റിനെ തന്നിട്ടുണ്ടല്ലേ നമ്മുടെ പ്രോഫിറ്റ് ഫ്രം എക്സംഷണൽ ഐറ്റംസ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഇന്നലത്തെ ക്വസ്റ്റിനിൽ അതില്ലാതെ അപ്പോൾ ഇനി നമ്മൾ ബിഫോർ ടാക്സിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം നമുക്ക് ഈ കിട്ടിയ എമൗണ്ടിൽ നിന്ന് ടാക്സ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം ഇതൊക്കെ ലെസ് ചെയ്യണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആൻഡ് ടാക്സ് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഇനി നമുക്ക് എക്സംഷണൽ ഐറ്റംസ് ഓഫ് എ പ്രോഫിറ്റ് എക്സംഷണൽ ഐറ്റംസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിട്ടുള്ളത് 20000 തന്നിട്ടുണ്ട് അല്ലേ എക്സംഷൻ ഐറ്റം ഓഫ് എ പ്രോഫിറ്റ് അത് നമ്മളിവിടെ എന്ത് ചെയ്യുക ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എത്ര പ്രോഫിറ്റ് ആണ് ആഡ് ചെയ്യുക 55400 കിട്ടും നിങ്ങളുടെ പെർഫോം എടുത്ത് നോക്കി വളരെ സിമ്പിളായിട്ട് നമുക്ക് മൂന്നാളെ ക്ലിയർ ആകും പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഇനി പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആൻഡ് ടാക്സ് ഇനി നമുക്ക് തന്നിട്ടുണ്ട് പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആൻഡ് ടാക്സ് അതാണ് നമ്മുടെ ഇപ്പോൾ കിട്ടിയ ആൻസർ അതായത് എക്സംഷണൽ ഐറ്റംസും കൂടെ ആഡ് ചെയ്തപ്പോൾ പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസിന് മുമ്പുള്ള ഇനി എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എഴുതുക എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസിന് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത് ലോസ് ആണ് തന്നിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക ആ ലോസ് ലെസ് ചെയ്യുക ലോസ് ലെസ് ചെയ്യുക ലോസ് ആണെങ്കിൽ ലെസ് അപ്പോൾ ഇത്രയും 51400 രൂപ നമുക്ക് കിട്ടി ക്ലിയർ ആയില്ലേ പ്രോഫിറ്റ് ആണ് നിങ്ങൾ ആഡ് ചെയ്യുക ലെസ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യുക അപ്പോൾ എക്സംഷണൽ ആയിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യുക പിന്നെ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ചെയ്യും ഇപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമുക്ക് കിട്ടി എത്ര കിട്ടി 51400 കിട്ടി ഇനി അതിൽ നിന്ന് ടാക്സ് എക്സ്പെൻസ് എന്ത് ചെയ്യുക ലെസ് ചെയ്യുക അല്ലേ ടാക്സ് എക്സ്പെൻസ് ലെസ് ചെയ്യാൻ ഏതൊക്കെ നമുക്കുണ്ട് കറൻറ്റ് ടാക്സും ഡെഫേർഡ് ടാക്സും ഉണ്ട് രണ്ടും കൂടെ ആഡ് ചെയ്ത് അതെന്ത് ചെയ്യുക ഇതിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കുക ഇതിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കുക ലെസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് അപ്പോൾ ഇത്രയും ഈ ഒരു പേജ് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ലൈഡ് ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം റവന്യൂ ഫ്രം ഓപ്പറേഷനും അതിൽ നിന്ന് എന്ത് ചെയ്യുക ലെസ് ചെയ്യുക സെയിൽസ് റിട്ടേൺ കൂടെ ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് 484000 നിങ്ങൾ എന്ത് ചെയ്യുക 485000 മൈനസ് 1000 വേണമെങ്കിൽ അങ്ങനെ കാണിക്കാം ദെൻ എക്സൈസ് ഡ്യൂട്ടി അതർ ഇൻകംസ് ടോട്ടൽ റവന്യൂ കിട്ടും നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യുക കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ത് പർച്ചേസ് അത് നമ്മുടെ എക്സ്പെൻസ് ഐറ്റംസ് ആണ് വരുന്നത് പിന്നെ ചേഞ്ചസ് ഇൻ സ്റ്റോക്ക് ആണ് ദെൻ എംപ്ലോയി ബെനഫിറ്റ് അതൊക്കെ നമ്മൾ ഇതിൻ്റെ ഷീറ്റ് നോട്ട് എഴുതുക ഓരോന്നും എടുത്തിരുന്ന നോട്ട് നമ്പറും കൊടുക്കുക ദെൻ ഫിനാൻസ് കോസ്റ്റ് ഡിപ്രീസിയേഷൻ അതർ എക്സ്പെൻസ് ഓക്കെ അതൊക്കെ ദെൻ പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആൻഡ് ടാക്സ് ആണ് എക്സംഷണൽ എക്സ്ട്രാ ഓർഡിനറി ആൻഡ് ഐറ്റംസ് ഇവിടെ അതൊക്കെ തന്നിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ എഴുതിയ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ രണ്ട് ഐറ്റംസും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ എഴുതുക അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക എക്സംഷണൽ ഐറ്റംസ് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുക ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യുക ഇനി പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആൻഡ് ടാക്സ് കൊടുക്കുക എക്സ്ട്രാ ഓർഡിനറി ഐറ്റത്തിന് അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിൻ്റെ നേരെ ഇരുന്ന് അങ്ങനെയാണ് പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആൻഡ് ടാക്സിനും എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസിനും മുമ്പുള്ള ഇനി എന്ത് ചെയ്യുക എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് പോസിറ്റീവ് ആണെങ്കിൽ ലോ പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുക ഈ ക്വസ്റ്റിൻ ലോസ് ആയതുകൊണ്ട് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ലെസ് ചെയ്യുക ദെൻ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും ഇനി എന്ത് ചെയ്യുക ടാക്സ് നിങ്ങൾ ലെസ് ചെയ്യുക ഓരോന്നിൻ്റെയും ഷീറ്റ് ഇങ്ങനെ നോട്ട് എഴുതുക ഇതിൻ്റെ മേലെ ഒന്ന് നോട്ട് എന്നൊരു ഹെഡിങ്ങും കൂടെ കൊടുത്തേക്കുക ഓക്കെ ഇനി നമ്മൾ സ്ലൈഡിലോട്ട് പോവുകയാണ് ഇനി പ്രോഫിറ്റ് ഫോർ ദി പീരിയഡ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ നമ്മൾ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുള്ള പ്രോഫിറ്റാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് 31400 ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ പ്രോഫിറ്റ് ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ തന്നിട്ടുണ്ട് അത് എത്രയാണ് വരുന്നത് 30000 അല്ലേ
discontinuing expense ആണ് തന്നിട്ടുള്ളത് ഇനി നമുക്ക് tax expense of discontinuing operation തന്നിട്ടില്ല അപ്പോൾ അതെന്തയാ അതുകൊണ്ട് ഇതേപോലെ ഇട അപ്പോൾ profit from discontinuing operation അല്ലേ profit from discontinuing operation എത്രയാണ് വരുന്നത് profit from discontinuing operation എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് 30000 ആണ് തന്നിട്ടുള്ളത് അതായത് ഈ amount തന്നെയാണ് അതായത് നമുക്ക് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതായത് പ്രോ ഇത് ഈ സെക്ഷൻ പ്രോഫിറ്റ് ഫോർ ദി പീരിയഡ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ഇവിടെ എന്ത് ചെയ്യുക ഇതിവിടെ നിർത്തുക ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക പ്രോഫിറ്റ് ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ കൊടുക്കുക അത് എത്രയാണ് 30000 അതിൽ നിന്ന് എന്ത് ചെയ്യുക നിങ്ങൾക്കുള്ള ടാക്സ് എക്സ്പെൻസ് ഓഫ് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ പിന്നെ എന്തെങ്കിലും ടാക്സിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുക ടാക്സ് ലെസ് ചെയ്തിട്ട് വേണം ഇവിടെ കാണിക്കാനായിട്ട് ലെസ് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും 29900 കിട്ടിയത് ഇവിടെ അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പ്രോഫിറ്റ് ഫ്രം ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷൻ 30000 പ്രോഫിറ്റ് ഫോർ ദി പീരീഡ് ഈ പീരീഡിലെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക ഡിസ്കണ്ടിന്യൂയും കണ്ടിന്യൂയും കൂടെ ആഡ് ചെയ്യുക അതായത് 61400 ആണ് വരുന്നത് ഓക്കെ 61400 ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇനി ഏണിംഗ് പെർ ഷെയർ ഏണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ശേഷം നിങ്ങളുടെ എത്ര ഇക്വിറ്റി നമ്പർ ഓഫ് ഷെയർസിൻ്റെ 40000 ഇക്വിറ്റി ഷെയർസ് ₹10 വെച്ചിട്ടാണ് ഉള്ളത് അതെന്ത് ചെയ്യുക വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ അത്ര 1.54 ആണ് വരുന്നത് ക്ലിയർ ആയില്ലേ അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട പ്രോഫിറ്റ് ഫോർ ദി പീരീഡ് നമുക്ക് കിട്ടി ടാക്സ് ഒക്കെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ടാക്സ് ലെസ് ചെയ്ത എമൗണ്ടിൻ്റെ അടുത്ത് പ്രോഫിറ്റ് ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ഇനി ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ്റെ ടാക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങളുടെ പെർഫോം ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ഞങ്ങൾക്ക് എഴുതിയിട്ടുള്ള ടാക്സ് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക ടാക്സ് അവിടെ ലെസ് ചെയ്തിട്ട് വേണം ഇവിടെ എഴുതാൻ പ്രോഫിറ്റ് ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ അപ്പോൾ ഇവിടെ ടാക്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെയിം എമൗണ്ട് തന്നെ 30000 തന്നെ എഴുതുക ഇനി എന്ത് ചെയ്യുക ഡിസ്കണ്ടിന്യൂയിങ് കണ്ടിന്യൂ കൂടെ ആഡ് ചെയ്യുക അപ്പോൾ എത്ര വരും 61400 വരും ആ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുക അതിൻ്റെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി എത്ര കിട്ടും ഒരു ഷെയറിന് മൊത്തത്തിൽ കമ്പനിയിൽ 61400 ലാഭം ഉണ്ടെങ്കിൽ കമ്പനിയിൽ ആകെ 40000 ഉണ്ടെങ്കിൽ ഒരാൾക്ക് 1.5 രൂപ വെച്ചിട്ട് പ്രോഫിറ്റ് കിട്ടും അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റേഷ്യോയിലെ ഏണിംഗ് പെർ ഷെയർ ഓക്കെ അപ്പോൾ ക്ലിയർ ആയില്ലേ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓക്കെ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ് നിങ്ങളെപ്പോഴും എന്താ ഫോർമാറ്റും കൂടെ മറച്ചു നോക്കുക ഓക്കെ